ഗാസ സിറ്റിയിൽ റോക്കറ്റ് ആക്രമണത്തിൽ തകർന്നത് പ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്രൈസ്തവ ആശുപത്രിയായ അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രി. ഇംഗ്ലണ്ടിലെ ചർച്ച് മിഷൻ സൊസൈറ്റി സ്ഥാപിച്ച ആശുപത്രി 1882 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 1980 മുതൽ ജെറുസലേമിലെ എപ്പിസ്കോപ്പൽ സഭയുടെ കീഴിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഇതിനു മുമ്പ് 2023 ഒക്ടോബർ 14 ആശുപത്രിയിലെ ഡയഗ്നോസ്റ്റിക് ക്യാൻസർ വിഭാഗത്തിൽ റോക്കറ്റ് ആക്രമണം ഉണ്ടാവുകയും 4 ആശുപത്രി ജീവനക്കാർക്ക് പരിക്കേറ്റതോടൊപ്പം അതിന്റെ 2 മുകളിലത്തെ നിലകൾക്ക് സാരമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ നാട്ടിൽ സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആഗോള ദിനം ആചരിച്ച ദിവസം തന്നെ അല്ലഹിൽ ആംഗ്ലിക്കൽ എപ്പിസ്കോപ്പൽ ആശുപത്രിയിൽ നടന്ന ആക്രമണം വളരെയധികം ദുഃഖിപ്പിക്കുന്നതാണെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. 2 കൊരിന്ത്യസ് 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രസ്താവന തുടക്കമിടുന്നത്. ഗാസയുടെ ഹൃദയഭാഗം നടന്ന ഈ ക്രൂരമായ ആക്രമണത്തെ ജെറുസലേം എപ്പിസ്കോപ്പൽ രൂപത അപലപിച്ചു. അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ തത്വമനുസരിച്ച് ആശുപത്രികൾ അഭയകേന്ദ്രങ്ങളായിട്ടും ഈ ആക്രമണം അതിന്റെ അതിരുകൾ ലംഘിച്ചിരിക്കുന്നുവെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഞങ്ങൾ ഒരു ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നുവെന്നും അർപ്പണബോധമുള്ള ജീവനക്കാർക്കും ദുർബലരായ രോഗികൾക്കുമെതിരെയായ ഹീനമായ ആക്രമണത്തിൽ ഐക്യദാർഢ്യത്തിൽ നിൽക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണെന്നും രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രസ്താവന അവസാനിപ്പിക്കുന്നത്.